ഇന്നുണ്ടായ തീരുമാനത്തിനെതിരെ ഈ രാജ്ഭവനിൽ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായി ഇവിടെ ഇരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വീട്ടിൽ ഇനി സിലിണ്ടർ കത്തിക്കേണ്ട കാരണം അതിന്റെ നികുതിയും ജനങ്ങൾ കൊടുക്കുന്നു. ഈ വിറകെടുത്ത് കത്തിച്ചാ മതി. ഈ വിറക് ഞങ്ങൾ ഇവിടുത്തെ ഗവർണർക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ സമരം കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇവിടെ വന്നിരിക്കുന്നു. ഇന്നുണ്ടായ തീരുമാനത്തിനെതിരെ ഇന്ന് തന്നെ സമരം കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. ഡിവൈഎഫ്ഐക്കാർക്ക് സമരവും ഇല്ല, പ്രസ്താവനയും ഇല്ല, പ്രതിഷേധവും ഇല്ല. ആരെങ്കിലും ന്യായീകരണം കഴിഞ്ഞ് പിണറായി വിജയനെ ന്യായീകരണം കഴിഞ്ഞ് നിങ്ങൾ ആർക്കെങ്കിലും സമയം ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരമെങ്കിലും എന്തെങ്കിലും സമരം നടത്തണമെന്ന് ഡിവൈഎഫ്ഐക്കാരോട് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ ജനങ്ങളെ വേട്ടയാടിയ ഭരണകൂടങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. ജനങ്ങളെ ഒരു കാലത്ത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ രാജ്യം ഇന്ന് ഭക്ഷ്യസുരക്ഷ ഒരു അവകാശമായി യു പി എ പ്രഖ്യാപിച്ചിരുന്ന ഒരു രാജ്യം ഇന്ന് പട്ടിണിയുടെ ഇൻഡെക്സിൽ താഴോട്ട് 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 വന്ന് വികസ്വര രാജ്യങ്ങളിൽ നിന്നും താഴെ വന്ന് മൂന്നാലോക രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയെ അക്കാര്യത്തിൽ താഴ്ത്തിവിട്ടത് നരേന്ദ്രമോദിയാണ്. ഭക്ഷണം സുരക്ഷയും അവകാശവുമാക്കിയ യു പി എ കാലം മൻമോഹൻ സിംഗ് മാറിയിട്ട് അച്ചാദിൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പട്ടിണി അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവകാശമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഗവൺമെന്റ് മാറ്റുകയാണ്.